ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു അല്ലേ? അപ്പം ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ന്യൂസുകളിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. പുതിയ പഠനങ്ങളുടെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പുരുഷന്മാരുടെ പെനിസുകളിൽ ഇതേപോലെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് പുരുഷന്മാരുടെ ലെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയുള്ള അവരുടെ നോസിന് സമാനമായിരിക്കും. അതായത് നോസ് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും മൂക്കിൻ്റെ നീളം അനുസരിച്ചാണ് ഇതേപോലെ ഈ പറയുന്ന പെനിസിനും നീളം ഉണ്ടാവുക എന്നുള്ളൊരു ടോപ്പിക് അല്ലേ? അപ്പം നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ടോപ്പിക്കിൽ ബാധകമാക്കി, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എത്രമാത്രം കറക്റ്റാണ്, അല്ലെങ്കിൽ അതിൽ അതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇത് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് എത്രമാത്രം പോസിറ്റീവാണ് അല്ലെങ്കിൽ എത്രമാത്രം കറക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഇതുവരെ നിർണായകമായിട്ടില്ല. എങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ഇതൊരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇങ്ങനെ ആകണമെന്നില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരുടെയും മൂക്കിൻ്റെ നീളമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർക്ക് ശരീരത്തിന് കാണുന്ന നീളത്തിൻ്റെ അനുസരിച്ചായിരിക്കില്ല ചിലർക്ക് മൂക്കിൻ്റെ നീളം വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ പാർട്സിനും വ്യത്യാസപ്പെട്ട് തന്നെ ഇരിക്കും. അതായത് ഒരു നോർമലായിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഒരു ജെൻസിനെ സംബന്ധിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ, പഠനങ്ങളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ശരാശരി ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരു പുരുഷൻ്റെ ഈ പറയുന്ന പെനിസ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ, അതായത് ചുരുങ്ങിയ അവസ്ഥയിൽ അത് 8 to 3.1 to ഏകദേശം ഒരു 10 വരെയൊക്കെയാണ് ചുരുങ്ങിയ അവസ്ഥയിൽ. അതുപോലെ തന്നെ അത് നോർമലായിട്ട് വലിച്ചു നീട്ടുന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു 10 to 13 വരെയൊക്കെ വരും. എന്നാൽ ഉദ്ധരിച്ച അവസ്ഥയിലാണ് 13 to above ആയിരിക്കും ശരാശരി ആയിട്ടുള്ള ഈ പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ലെങ്ത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരീരത്തിലെ നീളം അല്ലെങ്കിൽ ശരീരത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഹോർമോൺസിൻ്റെ ബാലൻസിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. എങ്കിൽ തന്നെയും ഏകദേശം ഈ ഒരു അളവിൽ നിന്നും ഒരുപാട് കുറയുകയുമില്ല, ഒരുപാട് കൂടുകയുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആളുകൾക്ക് മാത്രമായിരിക്കാം. ഇപ്പോൾ ഇത് ശരാശരിയാണ്. തീർച്ചയായിട്ടും അത് ഒരാളുടെ നോസിനെ ബന്ധപ്പെട്ടിരിക്കും എന്നുള്ള കാര്യം, എത്രമാത്രം പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ, ഇതൊരു ഹോർമോൺസിൻ്റെ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ നേരിടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പുരുഷന്മാർക്ക് മാത്രമുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഇത്, ഈ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയ മൂക്കുകളുള്ള വ്യക്തികളോ അല്ലെങ്കിൽ വലിയ മൂക്കുകളുള്ള വ്യക്തികളോ ഒന്നും ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ബൈ.